നമസ്കാരം. ഒരു കാലത്ത് നല്ല നേതാക്കളെ സമ്പന്നമായ പാർട്ടിയായിരുന്നു CPI. എന്നാൽ ആ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. കേരളത്തിൽ തൃശൂർ, കൊല്ലം, ഇടുക്കി ജില്ലകളിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ളത്. ആ സ്വാധീനമാകട്ടെ, ഒറ്റയ്ക്ക് ഒരു പഞ്ചായത്ത് ഭരണം പിടിക്കാൻ തക്ക ശേഷിയുള്ളതുമല്ല. CPM-ന്റെ വോട്ട് ബാങ്കാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ CPI-ക്ക് സഹായകരമായിരിക്കുന്നത്. പുതിയ കേഡർമാർ പാർട്ടിയിലേക്ക് കടന്നു വരാത്തതാണ് CPI അഭിമുഖീകരിക്കുന്ന പ്രധാന വെല്ലുവിളി. CPI-യുടെ വർഗ ബഹുജന സംഘടനകളുടെ പ്രവർത്തനവും യുവത്വത്തെ ആകർഷിക്കുന്നതല്ല. മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ ചില സമരങ്ങൾ സംഘടിപ്പിക്കുക എന്നതിനപ്പുറം വിദ്യാർത്ഥി യുവജന മേഖലകളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ ഇതുവരെ AISF-നും AIYF-നും സാധിച്ചിട്ടില്ല. പലപ്പോഴും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് വേളകളിൽ SFI വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമായാണ് AISF മാറാറുള്ളത്. ഇതാകട്ടെ, കുത്തക മാധ്യമങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്താറുമുണ്ട്. ഇടതുപക്ഷ സംഘടനകൾക്ക് ശക്തമായ വേരോട്ടമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് വിലയിരുത്തുമ്പോൾ അതിൽ CPI-യുടെ വർഗ ബഹുജന സംഘടനകൾക്ക് എത്രമാത്രം സ്വാധീനമുണ്ട് എന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട്. CPM-ന്റെ വിദ്യാർത്ഥി സംഘടനയായ SFI-യുമായും യുവജന സംഘടനയായ DYFI-യുമായും ഒരു താരതമ്യത്തിന് പോലും പ്രസക്തിയില്ല. അത്രയും വലിയൊരു ഗ്യാപ്പ് ഇരു വിഭാഗവും തമ്മിലുണ്ട്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പാർട്ടിയെയും പോഷക സംഘടനകളെയും ശക്തിപ്പെടുത്താനാണ് CPI നേതൃത്വം ശ്രമിക്കേണ്ടത്. CPM പുറത്താകുന്നവർക്ക് അഭയം നൽകിയതുകൊണ്ട് ഒരു വളർച്ചയും CPI-ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തരം ധാരണയാണ് അവർ ആദ്യം തിരുത്തേണ്ടത്. മാത്രമല്ല, നിലവിൽ പാർട്ടിയിലുള്ള ചെറുപ്പക്കാരായ നേതാക്കളെ ഒതുക്കുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിച്ച് യുവത്വത്തെ ആകർഷിക്കാനാണ് പദ്ധതികൾ വേണ്ടത്. ദൗർഭാഗ്യവശാൽ അതല്ല ഇപ്പോൾ CPI-യിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സഖ്യഭരണത്തിലെ അധികാരം CPI-യുടെ പല ഘടകങ്ങളെയും അന്ധതയിലാഴ്ത്തിയിട്ടുണ്ട്. CPM നടത്തുന്നത് പോലുള്ള തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാത്തതും നടപടികൾ ഏകപക്ഷീയമാകുന്നതും CPI-യിലെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. പട്ടാമ്പി MLA-യായ മുഹമ്മദ് മൊഹ്സിൻ ഉൾപ്പെടെ 7 പേർക്ക് CPI പാലക്കാട് ജില്ലാ കൗൺസിലിൽ നിന്നും രാജിവെക്കേണ്ടി വന്നത് നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ടാണ്. ജില്ലാ നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് രാജിവെക്കുന്നു എന്നാണ് MLA കത്തിൽ പറയുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുക എന്നതിനർത്ഥം പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുക എന്നത് തന്നെയാണ്. വ്യക്തികൾ ഘടകങ്ങളായി മാറുകയും അവർ പാർട്ടിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് പാലക്കാട്ടെ CPI-യിൽ പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ ഘടകത്തിന് മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തിനും വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ MLA ആയാലും മന്ത്രിയായാലും പാർട്ടി നേതൃത്വത്തിന് കീഴ്പ്പെട്ടു വേണം പ്രവർത്തിക്കാനെന്ന കാര്യം പട്ടാമ്പി MLA മുഹമ്മദ് മൊഹ്സിനും മനസ്സിലാക്കണം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും CPI ജില്ലാ നേതൃത്വത്തിനെതിരെ MLA പോരിനിറങ്ങാൻ പാടുള്ളതല്ല. ജില്ലാ സെക്രട്ടറിയാണ് കുഴപ്പക്കാരനെങ്കിൽ അയാൾക്കെതിരെ കേന്ദ്ര നേതൃത്വം വരെ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കണ്ണടച്ച് പിന്താങ്ങുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടിനോടും യോജിക്കാൻ കഴിയുകയില്ല. തന്നെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തിനൊപ്പമല്ല MLA എന്നതിനാൽ അയാളെ ഒതുക്കിക്കളയാമെന്ന് വിചാരിച്ചാൽ അതെന്തായാലും വകവെച്ചു കൊടുക്കാൻ കഴിയുകയുമില്ല. പാർട്ടിയിൽ ആകെയുള്ള ജനകീയ യുവത്വങ്ങളെ കൂടി പുകച്ച് പുറത്താക്കി എന്ത് നേട്ടമാണ് CPI ഉണ്ടാക്കാൻ പോകുന്നതെന്നും നേതൃത്വം വ്യക്തമാക്കേണ്ടതുണ്ട്. ആളുകളെ പുറത്താക്കാനുള്ള ആരോഗ്യമെന്നും തൽക്കാലം ഇപ്പോൾ CPI-ക്കില്ല. ആ പാർട്ടിയുടെ ഭാവി വാഗ്ദാനമാണ് പട്ടാമ്പി MLA മുഹമ്മദ് മൊഹ്സിൻ. UDF-ന് സ്വാധീനമുള്ള ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ JNU മുൻ വിദ്യാർത്ഥി യൂണിയൻ നേതാവ് കൂടിയായ മൊഹ്സിനു ലഭിച്ച വ്യക്തിപരമായ വോട്ടുകളും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു യുവനേതാവിന് ഈ കാലത്ത് ലഭിച്ചത് തന്നെ CPI-യുടെ ഭാഗ്യമാണ്. ഇതെല്ലാം മറന്ന് ഗ്രൂപ്പ് കളിച്ച് പുകച്ചാൽ പാർട്ടി തന്നെയാണ് പുകഞ്ഞു പോവുക. അതും ഓർക്കുന്നത് നല്ലതാണ്. CPI പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ കാനം വിഭാഗത്തിന് നഷ്ടപ്പെട്ടത് മുതൽ തുടങ്ങിയ ഭിന്നതയാണ് ഇപ്പോൾ MLA മൊഹ്സിൻ അടക്കം 6 ജില്ലാ കൗൺസിൽ അംഗങ്ങളുടെ രാജിയിൽ കലാശിച്ചിരിക്കുന്നത്. CPI ജില്ലാ സമ്മേളനത്തിന്റെ വലിയ തരത്തിൽ വിഭാഗീയ പ്രവർത്തനം നടന്നതായുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ മൊഹ്സിനെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും കൗൺസിലിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി സുഭാഷ്, പട്ടാമ്പിയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം കൊടിയിൽ രാമകൃഷ്ണൻ
എന്നിവരെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും ഇതോടൊപ്പം തന്നെ തരം താഴ്ത്തുകയുണ്ടായി. കമ്മീഷനിലെ മൂന്ന് അംഗങ്ങളും നേതൃത്വം പറയുന്നതിന് അനുസരിച്ചുള്ള റിപ്പോർട്ട് നൽകിയതുകൊണ്ടാണ് അച്ചടക്ക നടപടി ഉണ്ടായതെന്നാണ് MLA അനുകൂലിക്കുന്നവർ തുറന്നടിക്കുന്നത്. പ്രതിഷേധം വ്യാപകമായതോടെ വിവിധ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നും അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെക്കുന്ന അസാധാരണ സാഹചര്യവും ഉണ്ടായി. കാനം പക്ഷക്കാരനായ CPI ജില്ലാ സെക്രട്ടറിയുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചതിനാണ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടിയെടുത്തതെന്നാണ് ഈ വിഭാഗം ആരോപിക്കുന്നത്. 22 ജില്ലാ കൗൺസിൽ അംഗങ്ങളും പാർട്ടി നടപടിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലാ CPIയുടെ ഏക MLAക്കെതിരായ CPI നിലപാട് ഇടതുപക്ഷ നേതാക്കളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. CPI ഗ്രൂപ്പ് കളിച്ച് മുന്നോട്ടു പോയാൽ പട്ടാമ്പി മണ്ഡലം CPM ഏറ്റെടുക്കണമെന്ന വികാരവും മുന്നണിയിൽ ശക്തമാണ്.